മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ഒടിയനും മിന്നൽ മുരളിയുമാണെന്നാണ് പൊതുവെ എല്ലാവരുടെയും അഭിപ്രായം. എന്നാൽ അവർക്ക് മുൻപേ നമ്മളിലേക്ക് എത്തിയ ഒരു അണ്ടർ റേറ്റഡ് ആയ സൂപ്പർ ഹീറോയെ പറ്റിയാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത്. ആരാണെന്നല്ലേ? ഏഴിൽ ഷാഫിയുടെ സംവിധാനത്തിലാണ് മായാവി നമുക്ക് മുന്നിലേക്ക് എത്തിയത്. കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കാൻ വന്ന IAS കാരൻ. IAS കാരനോ? ഇരുട്ട് അടി സർവീസ്. IAS, അതെ, ഇരുട്ട് അടി സർവീസ്. അവൻ പൂച്ചയെ പോലെ ഇരുട്ടത്ത് കണ്ണു കാണും. ഇടത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് നോക്കും, അപ്പടി വലത്തുനിന്ന് വരും. ഒരാളുടെയും കണ്ണുപെടാണ്ട് അടിച്ച് ഇഞ്ചപ്പരിവാക്കും. തെളിവാണെങ്കിലോ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. തന്നെ മനസ്സിലാക്കിയ ഉറ്റ സുഹൃത്തുക്കൾക്ക് മുൻപിൽ മാത്രമല്ലാതെ മായാവി എന്ന തന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ സീക്രട്ട് നെയിം ഇദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല. സമൂഹത്തിൽ മഹി എന്ന സാധാരണക്കാരനായി ജീവിക്കുന്ന മായാവി അനീതിക്കെതിരെ കണ്ണടച്ച് മാറി നിൽക്കുന്ന ഒരാളല്ല. നിയമം പരാജയപ്പെടുന്ന സാഹചര്യങ്ങളിൽ പോലും നിയമപാലകർക്ക് തോഴനായി അവനുണ്ടാകും. ഇന്നലെ വന്നവൻ ബാലനെ തല്ലി, അപ്പൊ നാളെ സാറിനെ തല്ലു. അതിനു മുമ്പ് ഞാൻ അവനെ ഒതുക്കിയിരിക്കും. വിളിയടവനെ, നമ്മുടെ 555-നെ. ഉറ്റ സുഹൃത്തായ ബാലന്റെ കുടുംബത്തെ രക്ഷിക്കാനായി പുറപ്പെടുന്ന മഹിയെ ഒരു സാധാരണക്കാരനായി മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യരായ ഒന്നുകിൽ MA പഠിക്കണം അല്ലെങ്കിൽ BA പഠിക്കണം. ഇത് രണ്ടും കൂടെ MBA എന്നും പറഞ്ഞ് ഒന്നിച്ച് കുത്തിക്കേറ്റിട്ടല്ലേ തലച്ചോറ് കേടായത്. ഇനി എന്താണെന്ന് നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ടാവുന്നു? പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായി മഹി തന്റെ മായാവി ശക്തിയെ ദുരുപയോഗം ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു തോണി അപകടത്തിൽ മഹി തന്റെ മേരി ജയനായ സിന്ധുവിനെ ആദ്യമായി കാണുന്നത്. അബദ്ധവശാൽ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് മഹിയുടെ വാച്ച് സിന്ധുവിലേക്ക് എത്തുകയും തന്നെ രക്ഷിച്ച താൻ ഇതുവരെ കാണാത്ത മായാവിയെ സിന്ധു പ്രണയിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. രക്ഷപ്പെടുത്തുന്ന സമയത്ത് അവന്റെ മുഖം നീ കണ്ടായിരുന്നോ? മറ്റുള്ളവരിൽ നിന്നും മായാവിയുടെ വീരചരിത്രങ്ങൾ അറിയുന്ന സിന്ധുവിന് പക്ഷേ തന്റെ മുന്നിൽ എന്നും ഒരു കോമാളിയായി മാറി തന്നെ ചിരിപ്പിക്കുന്ന മഹിയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അല്ല, കൊച്ചിൻ എന്റെ കൂടെ നടക്കാൻ നാണക്കെടുന്നു തോന്നുന്നില്ലേ? ഏതായാലും നാറി, പിന്നെ ഒരു നാണക്കെട്ടവന്റെ കൂടെ നടക്കുന്നോണ്ടെന്താ? സിന്ധുവിന്റെ കുടുംബത്തിന് നേരെ ഭീഷണി ഉയർത്തുന്നവർക്ക് മായാവി ഒരു പേടി സ്വപ്നമായിരുന്നു. പെൺകുട്ടികൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ നീ? ഇനി നീ അവരെ നേരെ നോക്കി എന്നിട്ട് കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇതെന്താ ഈ ചെയ്യുന്നത്? മുളക് പൊടി മണലും കൂട്ടി തിരുമണ. ഇതൊരു പലഹാരമാടാ, അമ്മയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയാത്തവന്മാർക്ക് വേണ്ടിയുള്ള പലഹാരം. മായാവിയുടെ പലഹാരത്തിന്റെ രുചി അറിഞ്ഞ തോട്ടപ്പള്ളി ബ്രദേഴ്സിന് പോലും മായാവിയെ എങ്ങനെ പിടികൂടണം എന്നറിയുന്നില്ല. കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഒന്നിന് പോണേലും രണ്ടിന് പോണേലും ഈ കിടപ്പിൽ സാധിക്കണം. കൂടിപ്പോയാ ഇന്ന് സൂര്യാസ്തമനം വരെ. ആ കഴുതടവൻ അത്രയ്ക്ക് ആയസുള്ളൂ. അതെ, നാട്ടിലെ മുഴുവൻ പോലീസുകാരും അവനെ തപ്പി ഇറങ്ങിയിരിക്കുക. ഇരുട്ടുന്നതിന് മുമ്പ് അവനെ പൊക്കിയിരിക്കും. ഇതേസമയം തന്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മായാവിക്കൊരു ശിഷ്യനെ ആവശ്യമായി വരുന്നുണ്ട്. അവിടെയാണ് കണ്ണൻ സ്രാങ്കിന്റെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണൻ സ്രാങ്ക് മായാവിയുടെ വലം കൈയായി മാറിയതു മുതൽ അതുവരെ നമ്മൾ കണ്ട പേടിത്തൊണ്ടനായ സ്രാങ്കിൽ നിന്നും ഒന്നിനെയും ഭയക്കാത്തൊരു വീരൻ സ്രാങ്കായി അയാൾ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ധൈര്യമുള്ള തന്റെയുടെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ തല്ലിക്കോ, ഇപ്പൊ ഞാൻ കൊള്ളും. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ടാ നിന്റെ അവസ്ഥ ഓർക്കും എനിക്ക് വിഷമോ? നീയൊക്കെ രാത്രി ഏത് കിടപ്പറ കിടന്നുറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തലവിറ്റി മാറ്റം മിയായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കിൽ തല്ലിക്കോ. അങ്ങനെയിരിക്കെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ബാലൻ മഹിയെ തേടി ചെന്നെത്തുന്നത് ആറാണിമുറ്റത്തെ ശിവശങ്കറിനടുത്തേക്കാണ്. അബദ്ധവശാൽ ബാലനാണ് മായാവി എന്ന് തെറ്റിദ്ധരിക്കുന്ന ശിവശങ്കരൻ സിന്ധുവിനെ ബാലന് കൈപിടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉൾമനസ്സിൽ താൻ കണ്ട മായാവി ബാലനല്ലെന്ന് ഇന്ദു മനസ്സിലാക്കുന്നുണ്ടെങ്കിലും വിധിക്ക് മുന്നിൽ നിസ്സഹായയായി കൈകെട്ടി നിൽക്കാനേ അവൾക്ക് കഴിയുന്നുള്ളൂ. സ്പൈഡർമാനിലെ ഹാരിയെ പോലെ ഉറ്റ സുഹൃത്തിന് നേരെ കൈ ചൂണ്ടുന്ന ബാലൻ പതിയെ പതിയെ ഒരു വില്ലനായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും.
എന്നെ ഒഴിവാക്കിയിട്ട് നിനക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് വേണോന്ന്. ഇങ്ങനെ സമൂഹത്തിന് മുന്നിൽ തീർത്തും ഒറ്റപ്പെട്ടവനായി മാറിയ മായാവിയെ ആരും തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല. അതല്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സൂപ്പർ ഹീറോസ് എല്ലാവരും സമൂഹത്തിന് മുന്നിൽ കുറ്റവാളികളാണല്ലോ. ഒടുവിൽ എല്ലാ പ്രശ്നങ്ങളും കലങ്ങി തെളിയുന്നുണ്ടെങ്കിലും തന്നെ ചതിച്ച ചങ്ങാതിയെ കൊല്ലാൻ മഹിക്ക് കഴിയുന്നില്ല. ഒടുവിൽ തന്റെ ഐഡന്റിറ്റി സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തേണ്ടി വരുന്ന മഹിക്ക് താൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാൻ പോലും അവസരം കിട്ടുന്നില്ല. നീ പറയാറില്ലേ, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ കാവൽമാലാകെ പോലെ ഒരാൾ വരുമെന്ന്. അതവന മായാവി. മലയാളത്തിലെ അണ്ടർ റേറ്റഡ് ആയി പോയ മായാവി എന്ന സൂപ്പർ ഹീറോ ഒരു കാലത്ത് നമുക്കിടയിൽ ഉണ്ടാക്കിയോളം ചെറുതൊന്നുമല്ലായിരുന്നു. മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത ഇരുട്ടടിയുടെ രാജാവായ മായാവിയെ നമുക്കൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. സംവിധായകൻ ഷാഫി ഹലോ എന്ന സിനിമയും മായാവിയെയും ഒരുമിപ്പിച്ചുകൊണ്ടൊരു യൂണിവേഴ്സ് ഒക്കെ തുടങ്ങാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. ഹലോ മായാവി എന്നൊരു പടം ഇടയ്ക്ക് അനൗൺസ് ചെയ്തായിരുന്നല്ലോ മമ്മോഹൻലാലിന്റെ മമ്മൂക്കായും വെച്ചിട്ട് ഒരു പരിപാടി, എന്തുകൊണ്ട് നടന്നില്ല അത്? അതും ഈ പറഞ്ഞ പോലെ കുറെ ഇന്നർ പൊളിറ്റിക്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹലോയിലെ അഡ്വക്കേറ്റ് ശിവരാമനും മായാവിയിലെ മഹി എന്ന മായാവിയും ഒരുമിച്ച് കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിന്റെ കാര്യത്തില് അന്നേ ഒരു തീരുമാനമായനെ. എന്തായാലും അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ മായാവി ദ സൂപ്പർ ഹീറോയെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ സാധിച്ചതിൽ ഞാൻ എന്തായാലും ഹാപ്പിയാണ്. നിങ്ങളും ഹാപ്പിയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.